RSS SDPI പ്രവർത്തകരായ ക്രിമിനൽ കേസ് പ്രതികളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം. ജില്ലാടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കാനാണ് പോലീസിന് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദ്വേഷ പ്രചാരണത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. വിവിധ കേസുകളിൽ പിടികൂടാത്തവരെ ഇനിയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും DGP നിർദ്ദേശം നൽകി. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, പ്രധാനപ്പെട്ട ഒരു നീക്കമാണല്ലോ അത്. ഈ സമീപകാലത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ അതിക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ നിശ്ചയമായിട്ടും ഈ തീരുമാനം. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടെ കാരണമായേക്കാവുന്ന ഒരു നീക്കവുമായിരിക്കും അത്. എന്താണ് പോലീസിൻ്റെ നീക്കം? സതീഷ്, ഏതായിരുന്നാലും ആലപ്പുഴയിലെ ഇരട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നൽകിയിരിക്കുന്നത്. അതായത് RSS SDPI പ്രവർത്തകരായ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരെ ഉടൻ തന്നെ അവരുടെ പട്ടിക തയ്യാറാക്കണം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇവർ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നവരോ റിമാൻഡ് വാറണ്ട് ഉള്ളവരോ ഉണ്ടെങ്കിൽ അവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് DGP നിർദ്ദേശം. പ്രത്യേകിച്ച് ഈ ആലപ്പുഴ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 30 കേസുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനമൊട്ടാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവ കൂടുതൽ കർശനമായി ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കാൻ സൈബർ പോലീസിന് DGP അനിൽകാന്ത് നിർദ്ദേശം നൽകി. മാത്രമല്ല, ഈ വിദ്വേഷ പ്രചാരണ സംബന്ധമായ ചർച്ചകൾ നടത്തുന്ന ഗ്രൂപ്പുകൾ, അതിനനുവദിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻമാർ, ഈ ഗ്രൂപ്പ് അഡ്മിൻമാരെ കൂടെ കേസിലെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സനീഷ്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്.